ഒരുപക്ഷേ കേരള രാഷ്ട്രീയത്തിൻ്റെ ജാതകം മാറ്റിമറിച്ചതാണ്. തിരുനക്കര മൈതാനിയിൽ മന്നത്ത് പത്മനാഭൻ കേരള കോൺഗ്രസിൻ്റെ ആരംഭത്തിന് തുടക്കം കുറിക്കുന്നു. ഇതൊക്കെ ഒരുപക്ഷേ കേരള രാഷ്ട്രീയം വേറൊരു വഴിച്ചാലിലേക്ക് മാറിയതാണ്. തിരുവിതാംകൂർ രാഷ്ട്രീയം മാറിമറിയുന്നു, അങ്ങനെ കേരളത്തിൻ്റെ മൊത്തം ഭൂമിക മാറുന്നു, കോൺഗ്രസിൻ്റെ അപ്രമാദിത്വം നഷ്ടമാകുന്നു. പിന്നീട് തേർ തെളിച്ചത് മാണി സാറിനെ പോലുള്ള ആൾക്കാരാണ്. അതിപ്പം കേരള കോൺഗ്രസിൻ്റെ ആവിർഭാവം ഒരു പുതിയ പ്രതിഭാസമായിരുന്നു. കേരള കോൺഗ്രസ് ആവിർഭവിച്ചതിന് ശേഷമാണ് ഇന്ത്യയിലെ പ്രാദേശിക കക്ഷികളുടെ ആവിർഭാവം. പ്രാദേശിക കക്ഷികളിങ്ങനെ രംഗപ്രവേശം കേരള കോൺഗ്രസിൻ്റെ ആവിർഭാവത്തിന് ശേഷമാണ്. മാണി സാറിന് ഏത് ചോദ്യം ധീരതോടെ എടുക്കുന്നതാണ്. മാണി സാറിൻ്റെ എത്രയോ നീണ്ട കാലത്തെ സന്തത സഹജാചിയായിരുന്ന ബാലകൃഷ്ണപിള്ള ഒരു ആത്മകഥയിൽ എഴുതി അന്ന് ശ്രീ കെ എം ജോർജിൻ്റെ മൃതശരീരത്തിൽ റീത്ത് വെക്കാൻ വന്ന മാണി സാറിന് റീത്തെടുത്ത് ഞാൻ എറിഞ്ഞു കളഞ്ഞു. അതൊക്കെ ബാലകൃഷ്ണപിള്ളയ്ക്ക് അങ്ങനെ പറയാം. എല്ലാവർക്കും ബാലകൃഷ്ണപിള്ളയെ പറ്റി പറയാൻ നോക്കൂ. അത്രയേ ഉള്ളൂ പ്രതികരണം. അത്രയേ ഉള്ളൂ. ഒരു മനസ്സിനെ അതൊരു ഒരു വിഷമം ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ബാലകൃഷ്ണപിള്ള പറയുന്നതെല്ലാം വിഷമം ഉണ്ടാവുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ബാലകൃഷ്ണപിള്ള പറയുന്നത്. അപ്പോൾ എന്നും ദുഃഖിക്കാനും കരയാനല്ലാതെ മാർഗമുള്ളൂ. അതൊക്കെ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ബാലകൃഷ്ണപിള്ള അങ്ങനെ പറയും, നമ്മളത് വലിയ കാര്യമായിട്ട് കണക്കാക്കണ്ട. അത് അദ്ദേഹത്തിൻ്റെ ഭാഷാ ശൈലിയാണ്, ആ ശൈലിയിൽ അങ്ങ് പറയും. ഇതെല്ലാം പറഞ്ഞ ശേഷം അടുത്ത് ഒരുമിച്ചിരിക്കുന്ന സമയത്ത് മാണി സാർ എന്താ തോന്നുക? മാണി സാർ ചോദിക്കുമോ, പിള്ളേച്ച ഇത് പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, പറഞ്ഞ ഇഗ്നോർ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ല. പിള്ള ഓർമ്മപ്പെടുത്തും, ഞാനിങ്ങനെ എഴുതിയത് കണ്ടോ മാണി സാറെ, ഓർമ്മപ്പെടുത്തുവോ? ഇല്ല, അവിടെ അവസാനിപ്പിച്ചത്. ഇതാണ് മാണി സാറിനെ മറ്റു രാഷ്ട്രീയക്കാരൻ. ആർ ബാലകൃഷ്ണപിള്ളയും കെ എം ജോർജുമായിട്ടുള്ള ബന്ധങ്ങളെയും ആർ ബാലകൃഷ്ണ കെ എം ജോർജിനുള്ള വിലയിരുത്തലുകളെ പറ്റിയും എനിക്ക് ഒരുപാട് പറയാനുണ്ട്. പക്ഷേ അതൊക്കെ ഞാൻ ഈ മീഡിയയിൽ കൂടി ഒന്നും ലേഖനങ്ങളിൽ കൂടി ഒന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഒരു ശൈലി വേറൊന്നാണ്. എനിക്കറിയാവുന്ന പല കാര്യങ്ങളും ഞാൻ പറയല, മറ്റ് വ്യക്തികളെപ്പറ്റിയും വ്യക്തിപരമായ കാര്യങ്ങളെ സംബന്ധിച്ചു. അതുകൊണ്ട് ആർ ബാലകൃഷ്ണപിള്ളയെ പറ്റി ഒന്നും പറയുന്നില്ല. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇല്ല, അതെ പറയുന്നില്ല. മാണി സാർ ഇപ്പോൾ പറഞ്ഞങ്ങനെയല്ലേ, പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അതൊക്കെ വ്യാഖ്യാനങ്ങൾ എന്തുവാകാം. മാണി സാർ ഇപ്പോൾ പറഞ്ഞല്ലോ. അതെ, ഞാനിപ്പം കൂടുതലൊന്നും പറയുന്നില്ല. ഇതാണ് മാണി സാറിനെ മറ്റ് രാഷ്ട്രീയക്കാരിൽ നിന്ന് വ്യത്യസ്തമാക്കി നിർത്തുന്നത്. അതായത് പറയേണ്ടത് മാത്രമേ പറയുള്ളൂ. പക്ഷെ എപ്പോഴെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നാറില്ലേ? അങ്ങനെയും തോന്നാറൊന്നുമില്ല. ഒരു ആത്മകഥ അല്ലെങ്കിൽ ഒരു ജീവചരിത്രം രചിക്കപ്പെടുകയാണെങ്കിൽ മാണി സാർ ഇതൊക്കെ പറയില്ലേ? പറയേണ്ട കാര്യങ്ങളൊക്കെ പറയും. അത്രയേ ഉള്ളൊരു കാര്യം. പറയാവുന്ന കാര്യങ്ങളും പറയേണ്ട കാര്യങ്ങളും പറയും. ഒരുപക്ഷെ മാണി സാറിൻ്റെ ആത്മകഥയായിരിക്കാം കേരള രാഷ്ട്രീയത്തിലെ വിദ്യാർത്ഥികൾ സഗൂതം ഉറ്റുനോക്കുന്നൊരു കാര്യം. അപ്പോൾ ഇതൊക്കെ എഴുതേണ്ടതല്ലേ? അപ്പം ആത്മകഥ എഴുതേണ്ടതാണ്, പക്ഷെ ഞാൻ എഴുതി തുടങ്ങിയില്ല. ഇനി സമയമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. എഴുതാം തീർച്ചയായിട്ടും. മാണി സാറിന് മൈൽസ് ടു ഗോ. അതെ, ഇനി എഴുതാം. അപ്പോൾ എഴുതുമ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളിക്കുമെന്ന് വിചാരിക്കാം. പിന്നെ എഴുതുമ്പോൾ എല്ലാം ഒന്നും മറച്ചു വയ്ക്കുകയില്ല.